പ്രൗഢോത്സവമായ ഈ ആത്മീയവേദിക്ക് അധ്യക്ഷത വഹിക്കുന്ന ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ സെനറ്റ് പാസ്റ്റേഴ്സ് ഐടിസി ദൈവസഭയ്ക്ക് പുത്തൻ ദിശാബോധം നൽകുന്ന ഈ കാലഘട്ടത്തിലെ അനുഗ്രഹീതനായ ആത്മീയ നേതൃത്വം, മറ്റു മാതാപിതാക്കൾ, പ്രിയപ്പെട്ട സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾ, എല്ലാവർക്കും ആകാശ മേഘത്തേറി ആഗതനാകുന്ന അനുഷ്ഠരനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എന്റെ ക്രൈസ്തവ അഭിവാദനങ്ങൾ അഭിവാദനങ്ങൾ. ക്രൈസ്തലോ കാലം കണ്ട കർമ്മബന്ധുക്കളായ പൗലോസ്, പത്രോസ്, ലൂക്കോസ്, യോഹന്നാൻ, കാലം കാത്തുവച്ച മിഷണറി വീരന്മാരായ വില്യം കേറി, ഹെർമൻ ഗുണ്ടർട്ട്, ബെഞ്ചമിൻ മേരി, കൈരളി സുവിശേഷത്തിന്റെ കൈകരി കത്തിച്ച കർമ്മനിരതരായ കുക്കു സായ്പ്, കെ ഇ അബ്രഹാം, സി എസ് മാത്യു, ടി ജി ഉമ്മൻ, അവരൊക്കെ കരുത്തിലേറിയ സുവിശേഷത്തിന്റെ മൂന്നുമായി ബെന്തിക്കോസ്റ്റിന്റെ മൂന്നാം തലമുറക്കാരിയായി നിങ്ങളുടെ മുന്നിൽ നിൽക്കുവാൻ ദൈവം എനിക്ക് നൽകിയ ഈ അവസരത്തെ ഓർത്തെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇതിൽ അവസരം ഒരുക്കി തന്ന മഹത്വത്തിലൊക്കെ എന്റെ ക്രിസ്തീയ വന്ദനം. പാപത്തിന്റെ പടുകുടി, ദൈവകോപത്തിന്റെ തീച്ചുണ്ടെ, നിരാശിതരായി നിസ്സഹായ ഹസ്തരായി നിലവിളിച്ച മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഈ താണഭൂമി ദൈവരൂപത്തിലേക്ക് ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാത്ത ദേശത്തിൽ മനുഷ്യനായി ഇളകി ജനിച്ച് ജീവിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ നമ്മുടെ ലോക രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ നിത്യവസന്തമാക്കുന്ന സുവിശേഷം, അത് ഈ കാലഘട്ടത്തിന്റെ കരുത്തിന്റെ സന്ദേശമാണ്. ആമേൻ. സുവിശേഷം അകത്തും അകലത്തിലും ആവസിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ആയിരിക്കുന്നത്. സുവിശേഷത്തിന്റെ മൂല്യം വിലമതിക്കാനാവാത്തതാണ്. യൗവനരഹിതമായ ജീവിതങ്ങൾ പലതും ഇന്ന് പ്രയോജന വിമുക്തമായി മാറ്റുകയാണ്. ബാല്യങ്ങൾ ചമത്തി അരയ്ക്കപ്പെടുകയാണ്. പരിഗണനയുടെ പവിത്രതയിൽ കരുതപ്പെടേണ്ട ബാല്യവും കൗമാരവും, ആത്മീയതയുടെ ബാലപാഠങ്ങൾ നിർദ്ദിഷ്ടമാക്കേണ്ട കുഞ്ഞുങ്ങളും ഇന്ന് അവഗണനയുടെ വക്കിലാണോ എന്ന് ഞാൻ ഭയക്കുന്നു. ദൈവം എന്ന ആദ്യ പാഠം ഹൃദയത്തിന്റെ മാംസപ്പലകയിൽ ഗോറിയിലേക്ക പഠന കളിക്കുകയാണ് സൺഡേ സ്കൂൾ. വന്യശക്തിയോടുകൂടെ പഠിക്കുന്ന ടി വി, മൊബൈൽ ഫോൺ, നവമാധ്യമങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കർമ്മശേഷിയെ കശക്കി ഞെരിച്ചുടച്ച് അനാത്മകതയുടെ കരകാണാ കയറ്റിലേക്ക് വലിച്ചെറിയുന്നത് നാം മനസ്സിലാക്കാതെ പോകരുത്. ബാലത്തിന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. നിന്റെ വചനത്തിന്റെ കാര്യം ദീപോ എന്റെ പാതയ്ക്ക് പ്രകാശമാകുന്നു. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭവും ഞാൻ പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ എന്റെ ഉള്ളിൽ സംഭരിക്കുന്നു. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു, ദൈവത്തിന്റെ മേൽ അവന്റെ മേൽ ഉണ്ടായിരുന്നു. നമ്മുടെ തലമുറകളെ ദൈവവചന പഠനത്തിലും പരിജ്ഞാനത്തിലും വളർത്തുവാൻ മാതാപിതാക്കൾ, ആത്മീയ നേതൃത്വം എന്നിവർക്ക് കഴിയട്ടെ. അവരെ അവഗണിക്കുന്നുവെങ്കിൽ നാം ഒരു കാലഘട്ടത്തോട് ചെയ്യുന്ന കടുത്ത വഞ്ചനയായിരിക്കും. ദൈഹിക കാഴ്ചപ്പാടും ദിശാബോധവും ബോധനവും കുട്ടികൾക്ക് കൊടുക്കുമെങ്കിൽ ഒരു തലമുറ തീരെ കുറിച്ച് ആത്മീയരായി മാറും. ചില കരുത്തുറ്റ വ്യക്തിത്വങ്ങളെ നമുക്ക് ഇന്ന് വാർത്തെടുക്കണം. സൺഡേ സ്കൂൾ അതിനായുള്ള മൂല്യവർദ്ധിത ആത്മീയ വർദ്ധിത പാഠശാലയാണ്. CBSEയും ICSEയും സ്റ്റേറ്റ് സിലബസും മറ്റ് കലാകായ രംഗങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞയക്കാൻ നമ്മുടെ മാതാപിതാക്കൾ പണം മുടക്കി അരയും തലയും മുറുക്കി രംഗത്ത് വന്ന കാഴ്ചയാണ് നാം ഇന്ന് കണ്ടുവരുന്നത്. പക്ഷേ അടിസ്ഥാനപരമായി അതിന് ദൈവിക കാഴ്ചപ്പാടുകൾ കൊടുക്കുവാൻ എത്ര മാതാപിതാക്കൾക്ക് കഴിയുന്നുണ്ട്? എത്ര മാതാപിതാക്കൾ ജാഗരൂകരാണ്? സമൂഹത്തിന്റെ തലവേദനയായി മാറുന്ന ക്രിമിനലുകളുടെ സാമൂഹിക ഗാർഹിക പശ്ചാത്തലം പഠിച്ചാൽ നഷ്ടബോധത്തിന്റെ ഒരു ബാല്യം ആത്മീയശൂന്യതയുടെ ചരിത്രങ്ങൾ നമുക്ക് വായിച്ചെടുക്കാനാകും. പാപ വൈദ്യുതി കളർഫുൾ പാക്കറ്റുകളിൽ നമ്മുടെ പന്തി സുലഭമായി വിളമ്പുന്നുണ്ട് എന്ന കാര്യം നാം വിസ്മരിക്കരുത്. നമ്മുടെ കുഞ്ഞുങ്ങളെ ലക്ഷ്യമിട്ട് അവരെ തകർക്കണം എന്ന ലക്ഷ്യത്തോടുകൂടെ ഈ അന്ത്യകാലഘട്ടത്തിൽ പിശാച് സർവശക്തിയും എടുത്ത് പോരാടുമ്പോൾ മാതാപിതാക്കളെ ഉണരുക, സഭാ നേതൃത്വമേ അലസത വിടിയുക. ഒരു കുഞ്ഞ് അവന്റെ ആത്മീയതയുടെ ആദ്യ പാഠങ്ങൾ പഠിക്കുന്നത് അവന്റെ ഭവനത്തിൽ നിന്നുമാണ്. ഭവനാന്തരീക്ഷമാണ് ഒരു കുഞ്ഞിനെ സ്വാധീനിക്കുന്ന ആദ്യ പാഠശാല. മാതാപിതാക്കന്മാരാണ് അവന്റെ പഠന കളിയിലെ ആദ്യ ഗുരുക്കന്മാർ. മടിയിൽ കിടത്തി മാറോട് ചേർത്ത മുലപ്പാൽ കൂട്ടി തട്ടി ഉറക്കുവാൻ
Gracias.